മൊത്തത്തിൽ അടിപൊളിയാണ്, ത്രില്ലിംഗ് ആയിരുന്നു. സെക്കൻഡ് പാർട്ടിൽ അമേസിംഗ് സസ്പെൻസും ഉണ്ട്, ത്രില്ലറും ആണ്. ബ്ലോക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു കണ്ടന്റ് എന്താണെന്ന് പറഞ്ഞിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ ഇൻട്രിഗിംഗ് സ്റ്റോറി നെവർ കൺസീഡ് ബിഫോർ ലൈക്ക് ദിസ്. ലാലേട്ടനൊക്കെ അടിപൊളിയാ. ലാലേട്ടൻ ആയാലും ഹണി റോസായി നല്ലടാ, നല്ലടാ. സൂപ്പർ ഓട, സൂപ്പർ ഓട, സൂപ്പർ അടിപൊളി കൊള്ളാം, നല്ലോടാ, കൊള്ളാം. ഒരു വെറൈറ്റി പടം കൊള്ളാം, സൂപ്പർ ഓടാ, ത്രില്ലർ പടം കൊള്ളാം. ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗ് ഉണ്ടായിരുന്നെങ്കിലും പിന്നെ സ്റ്റോറിയിലോട്ട് കയറി. പക്ഷേ ഒരു ഓവറോൾ ഫാമിലി പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടും. പിന്നെ ഒരു മോഹൻലാൽ എന്നുള്ള ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ ആക്ടറേറ്റ് ഫിലിം അല്ല. ഇൻട്രിഗിംഗ് സ്റ്റോറി നെവർ കൺസീഡ് ബിഫോർ ലൈക്ക് ദിസ്, ടോട്ടലി ഡിഫറെൻ്റ്, വെരി സസ്പെൻസ്. ആദ്യ പാർട്ടിൽ നമ്മൾ വിചാരിച്ചു പടം ടോട്ടലി ഡിഫറെൻ്റ് ആണെന്ന്, സെക്കൻഡ് പാർട്ടിൽ അമേസിംഗ്. നല്ല സിനിമയായിരുന്നു, മൊത്തത്തിൽ അടിപൊളിയായി, ത്രില്ലിംഗ് ആയിരുന്നു. ഫസ്റ്റ് ഹാഫ് പറഞ്ഞ പോലെ തന്നെ സെക്കൻഡ് ഹാഫ് അടിപൊളി, സസ്പെൻസും ഉണ്ട്, ത്രില്ലറും ആണ്, അടിപൊളി പടം. നല്ല പടമാണ്. ആദ്യം നമുക്ക് ഇത് തോന്നി, പിന്നെ രണ്ടാമത്തെ സെക്ഷൻ നല്ല ഇതായിരുന്നു, കാണാൻ ഫാമിലി ആയിട്ട് കാണാൻ പറ്റുന്ന പടം. പടം എന്താ പറയണ്ടേ, എനിക്ക് അങ്ങനെ അത്ര കണ്ട് ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. ഒന്നാമത് യു എയിൽ ബ്ലോക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു കണ്ടന്റ് എന്താണെന്ന് പറഞ്ഞിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ അതിലേക്ക് എത്തിയപ്പോഴത്തേക്ക് എനിക്കതൊരു ആരോചകമായിട്ട് തോന്നി. പക്ഷേ ഈ ഫൈറ്റ് സീക്വൻസും കാര്യങ്ങളൊക്കെ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ഒ ടി ടി ആയിരുന്നു കുറച്ചുകൂടി നല്ലത് എന്ന് തോന്നി. ഇടക്കിടക്ക് ഉണ്ടായിരുന്ന ഇൻ്റർവെല്ലിൽ ഉണ്ടാകുന്ന ആ ഒരു ട്വിസ്റ്റും അങ്ങനെയുള്ള ഒരു കണ്ടന്റ്, ഒരുവിധം എല്ലാ ട്വിസ്റ്റുകളും നമുക്ക് എക്സ്പെക്റ്റഡ് ആയിരുന്നു. അതുകൊണ്ട് ഒരു സ്പൂഫ് കാണുന്നത് പോലെ കണ്ടിരിക്കുന്ന രീതിയിലാണ് എനിക്ക് തോന്നിയത്. പക്ഷേ എന്താ പറയുക, ഫാൻസിനൊക്കെ അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റുന്ന രീതിയിൽ എടുത്തിട്ടുണ്ട്. മേക്കിംഗ് ഓക്കെ എന്ന് പറയാം, അല്ലാതെ ഒരു ഒരു എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു ഘടകവും എനിക്ക് എവിടെയും തോന്നിയിട്ടില്ല. പിന്നെ ഹണി റോസ് ആയാലും പിന്നെ ലക്ഷ്മി മഞ്ജു ആയാലും അവരെടുത്ത തീരുമാനം കുറച്ചുകൂടി എന്താ പറയുക നല്ലതാണ് എന്ന് എനിക്ക് തോന്നുന്നു. അവർ ഒരു ബ്രേവ് അറ്റംപ്റ്റാണ് എടുത്തത്. അതല്ലാതെ എനിക്കൊന്നും അങ്ങനെ ഒരു എക്സൈറ്റ് ചെയ്യിക്കുന്ന ഒരു സിനിമയായിട്ട് തോന്നിയിട്ടില്ല. കണ്ടിരിക്കാം, കണ്ടായിരുന്നു, സൂപ്പർ പടമായിരുന്നു, സൂപ്പർ, ഒരു രക്ഷയില്ല, നല്ലതായിരുന്നു, നല്ല പടമായിരുന്നു. ഫാമിലി ആയിട്ട് ഒന്നിച്ച് വന്ന് കാണാൻ പറ്റുന്ന സസ്പെൻസ് ഫിലിമാണ്. നല്ല പടമാണ്, ഇഷ്ടപ്പെട്ടു. മൊത്തത്തിൽ 5-4 കൊടുക്കുന്നത്. നല്ല പടം, ഭയങ്കര ഇഷ്ടപ്പെട്ടു.